ഹലോ ഹലോ ഓഫീസിലോട്ടായിരിക്കും. അതെ അയ്യോ, എന്താ? ഞാൻ നമ്മുടെ ഹോട്ടലിലോട്ട്. അങ്ങനെ ഒരു കാറൊക്കെ വാങ്ങിച്ചു. ഒരു കാർ എനിക്ക് ഉണ്ടായിരുന്നതാ. ഇവിടെ ഈ പാരീസിൽ ട്രാഫിക് ഭയങ്കര പ്രോബ്ലമാണ്, കണ്ടില്ലേ? ഈ തിരക്കിലൂടെ ഞാൻ കാർ ഓടിക്കുന്ന വൈഫിന് വലിയ ടെൻഷനാ. ഇവിടെ ഈ ട്രെയിനും ബസ്സും ഒക്കെയാണ് സൗകര്യം. അപ്പൊ എങ്ങനെയുണ്ട് മാരീഡ് ലൈഫൊക്കെ? ഗുളാബ്, കുഴപ്പമൊന്നുമില്ല. മുഖത്തെന്താ ഒരു നൈരാശ്യം? നൈരാശ്യോ? അല്ലല്ലോ, ഉണ്ടോ? അല്ല, രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജനിച്ചു വളർന്നവരാണല്ലോ. അപ്പൊ ആ ഒരു വ്യത്യാസം ജീവിതത്തിലും കാണുമല്ലോ. ആ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ, രാവിലെ ഒരു കാപ്പി തരാൻ പോലും പാർട്ടിക്ക് ഇറങ്ങൂടാ. മോശം ആഹാരം ഉണ്ടാക്കുമല്ലോ അല്ലേ? കാപ്പിയുടെ അറിയാൻ വരുന്ന പറഞ്ഞാൽ പിന്നെ എങ്ങനെ ആഹാരം വെക്കുന്നത്? എന്താ ഇതങ്ങനെ വിട്ടുകൊടുത്തൂടാ? ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഇതിവരുടെ സ്ഥിരം സ്വഭാവമായിട്ട് മാറും. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? ശിക്ഷിക്കണം. എങ്ങനെ? കല്യാണം കഴിഞ്ഞപ്പോ എന്റെ വൈഫ് ഇങ്ങനെയായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? പാരീസിൽ നല്ല ചൂരല് കിട്ടും, വാങ്ങിച്ചങ്ങ് പെരുമാറി. ഇപ്പൊ സംഗതി ക്ലീൻ ക്ലീൻ. ഇതിനൊക്കെ തല്ലാൻ തുടങ്ങിയ കഷ്ടമല്ലേ? ഇരേ, ഇതൊക്കെ ക്രമേണ അങ്ങ് ശരിയായിക്കോളും. അതെ, അതൊക്കെ എങ്ങനെ ശരിയായിക്കോളും? ഭാര്യമാരാരെങ്കിലും തല്ലുവോ? തന്നെ വല്ല ഈ കൈ തല്ലാനുള്ളതാണോ? തലോടാനുള്ളതല്ലേ? വരട്ടെ, കാണാം.